ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യേശു അച്ഛൻ്റെ കൊച്ചു കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇന്ന് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് എല്ലാവരും മുഖത്ത് നോക്കുമ്പോൾ നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ എന്താ കാരണം ഏഹ് കൂടി പറഞ്ഞാൽ അങ്ങും സന്തോഷിക്കട്ടെ ഏഹ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാഠം നാല് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് തുടങ്ങി ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ദൈവ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചായിരുന്നു അവിടെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ പാമ്പ് എന്ന് പറഞ്ഞ ജീവി വളരെ കൗശലക്കാരനായിരുന്നു ആളുകളെ പറഞ്ഞ് പറ്റിക്കുവാനായിട്ട് അതിന് സാധിക്കും ഈ ഏതൻ തോട്ടത്തിൽ ആദാമും ഹവയും വളരെ സന്തോഷമായിട്ട് ജീവിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഹവ ഒരു ദിവസം തോട്ടത്തിലൂടെ നടക്കുമ്പോൾ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഹവയോട് ചോദിച്ചു ദൈവം വാസ്തവമായി തോട്ടത്തിലെ നിൽക്കുന്ന യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിനു മറുപടിയായിട്ട് ഹൗവ പറഞ്ഞത് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അറിവിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്നും അത് കൈകൊണ്ട് തൊടുക പോലും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കേയില്ല നിശ്ചയം നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരും നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നവരും ആയിത്തീരും എന്ന് ദൈവത്തിന് അത് അറിയാം എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ രുചിയുള്ളതും കാണാൻ ഭംഗിയുള്ളതും ആയതുകൊണ്ട് ഹൗവ പറിച്ച് തിന്നുകയും അതുകൊണ്ട് പോയി തൻ്റെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു ആദാമും അത് ഭക്ഷിച്ചു ആ സമയത്ത് അവരുടെ കണ്ണുകളെ തുറക്കുകയും അവർ നഗ്നരാണെന്ന് അറിയുകയും ചെയ്തപ്പോൾ അവർ ചെയ്ത കാര്യം എന്താണെന്ന് അറിയുമ്പോൾ അവിടെയുള്ള ഒരു മരത്തിൻ്റെ അത്തിമരത്തിൻ്റെ ഇലകൾ എടുത്തുകൊണ്ട് അവർ അതിനെ കോർത്തിണക്കൊണ്ട് ഒരു നല്ല വസ്ത്രമുണ്ടാക്കി അവരെ അണിയുകയും ചെയ്തു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലച്ച കേട്ടപ്പോൾ അവവയും ആദാമും അവിടെയുള്ള മരത്തിൻ്റെ പിറകിൽ ചെന്ന് ഒളിച്ചിരുന്നു ആദാമിനോട് ദൈവം ചോദിച്ചു നീ എവിടെ ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച ഫലം നീ തിന്നുവോ ആദം മറുപടി പറഞ്ഞു ഞാൻ തിന്നു നീ എനിക്ക് തക്കതായി തന്നിട്ടുള്ള ഈ സ്ത്രീ പറിച്ചു തിന്നുകയും അത് എനിക്ക് തരികയും ഞാൻ തിന്നുകയും ചെയ്തു സ്ത്രീയോടും അത് തന്നെ ആവർത്തിച്ചു ചോദിച്ചു അപ്പോൾ എന്ത് പറഞ്ഞെന്നു പറയുമോ ഏ പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാൻ പറിച്ചു തിന്നു എന്നാണ് ഔവ്വതിന് ഉത്തരം പറഞ്ഞത് പ്രിയ കുഞ്ഞുങ്ങളെ അതുവരെയും ഈ ദൈവം ആദാവുമായിട്ട് സംസാരിച്ച് നടക്കുമായിരുന്നു ബൈബിൾ പറഞ്ഞ് വെയിലാറിയപ്പോൾ യഹോവ തോട്ടത്തിൽ നടക്കും അതോടൊപ്പം ആദാമും നടക്കുമായിരുന്നു എന്നാൽ ഇവിടെ ഇവർ ദൈവം പറഞ്ഞിരിക്കുന്ന തിന്നരുത് എന്ന് പറഞ്ഞ ഫലം തിന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി പ്രിയ കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നതെല്ലാം പാപമാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുഞ്ഞു മക്കളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മളങ്ങനെ ചെയ്യുന്നവരാണോ ഏ നിങ്ങളുടെ ജീവിതത്തിൽ ഏഹ് എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തിട്ടുണ്ടല്ലേ അമ്മ അറിയാതെ കള്ളം പറഞ്ഞിട്ടുണ്ട് ഏ മറ്റുള്ളവർ കാണാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ചേച്ചിമാരായിട്ട് ചേട്ടന്മാരായിട്ട് തല്ലി പിടിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ചില വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം പാപമാണ് പാപമെന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തെയാണ് പാപം എന്ന് പറയുന്നത് ദൈവം സ്ത്രീയോട് ചോദിച്ചല്ലോ ഏ നീ ചെയ്തത് എന്ത് അതിന് മറുപടിയായിട്ട് സ്ത്രീ പറഞ്ഞത് എന്താണ് ഈ പാമ്പ് എന്നെ വഞ്ചിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവം പാമ്പിനോട് പറഞ്ഞു നീ ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ട് നീ മറ്റു കാട്ടു ജന്തുക്കളിൽ വെച്ച് ഏറ്റവും ശപിക്കപ്പെട്ടവനാകുന്നു നിൻ്റെ ഉരസ് കൊണ്ട് ഗമിച്ച് നിൻ്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്ന് ജീവിക്കും എന്ന് പാമ്പിനോട് കൽപ്പിച്ചു സ്ത്രീയോട് കൽപ്പിച്ചത് നീ കഷ്ടവും ഗർഭവും ധരിച്ച് നിൻ്റെ ആയുഷ്കാലം നീ ജീവിക്കും എന്നാണ് അതുപോലെ തന്നെ ആദാമിനോടും ദൈവം പറഞ്ഞു നീ ഭാര്യയുടെ വാക്ക് കേട്ട ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നതുകൊണ്ടും നീ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ നിന്നെ പൊടിയിൽ നിന്നും എടുത്തത് നീ പൊടിയിൽ ചേരുവോളം നിൻ്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ചു നിൻ്റെ ഫലം നീ തിന്നും എന്ന് ദൈവം ആദാമിനോടും കൽപ്പിച്ചു ഈ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നു ആദാമിനും ഹൗവയ്ക്കും ദൈവം ഒരു തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഒടുപ്പിച്ചു എന്ന് പറയുന്നു ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആദ്യം നമുക്ക് കാണാം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നും അവർ അകന്നുപോയി പേടിച്ച് ഒളിച്ച് ദൂരെ മറിഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണുന്നു എന്നാൽ ഇവിടെ ദൈവം ഈ മനുഷ്യരെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ഒരു തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് പറയുന്നു റോമർ അഞ്ചിൻ്റെ എട്ടിൽ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു പ്രേ കുഞ്ഞുങ്ങളെ ഇവിടെ പറയുന്നു ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമുക്ക് നോക്കാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുപ്പച്ചൻ ഈ ഭൂമിയിലേക്ക് വരികയും ഈ ദൈവത്തിൽ നിന്നും പാപം ചെയ്ത് അകന്തവരായ എന്നെയും നിങ്ങളെയും ദൈവം വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും എൻ്റെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്കായിട്ട് അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു അതാണ് ഇവിടെ റോമർ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ ആദാം പാപം ചെയ്തും കൊണ്ട് ആദാമിൻ്റെ പാപത്താൽ നാം എല്ലാവരും തന്നെ പാപികളായിട്ട് തീർന്നു എന്നാൽ ഈ പാപികളായ നമ്മെ സ്നേഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് വിശ്വസിക്കുമ്പോൾ നമുക്ക് നമുക്കെന്ത് സംഭവിക്കുന്നു എന്നറിയാമോ നമ്മൾ ഈ യേശു കുഞ്ഞുങ്ങളായിട്ട് തീരും നോക്കണേ ദൈവത്തിൽ നിന്നും നമ്മൾ അകന്നു പോയവരായിരുന്നു എന്നാൽ യേശു അപ്പച്ചൻ നമ്മളെ സ്നേഹിച്ചു ഈ ഭൂമിയിൽ വരുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാൽവേർ കോശിൽ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന ഒരു യേശു അപ്പച്ചൻ ഈ യേശു അപ്പച്ചനെ ഈ നിലയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ യേശു അപ്പച്ചൻ്റെ മക്കളായിട്ട് തീരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് യേശപ്പച്ചനോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും പ്രിയ മക്കളെ നിങ്ങൾ ഇങ്ങനെ യേശപ്പച്ചൻ്റെ മക്കളായി തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ യേശപ്പച്ചൻ്റെ മക്കളായിട്ട് തീരണം അതിനു വേണ്ടി യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി കാൽവേരി ക്രോശിൽ എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ ഇന്ന് പഠിച്ചത് ദൈവത്തിൻ്റെ ഭൂമിയെ ചീത്തയാക്കി എന്നുള്ളതാണ് ദൈവവുമായിട്ട് മനുഷ്യന് കൂട്ടായ്മ കൂടിക്കൊണ്ട് അവരൊന്നിച്ച് ജീവിക്കുവാനായിട്ട് ഒന്നിച്ച് സംസാരിക്കുകയും നടക്കുവാനായിട്ടും എല്ലാം സൃഷ്ടിച്ച ആദ്യമ മനുഷ്യനായിരിക്കുന്ന ആദാം ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ ആ ഫലം തിന്നുകയും അത് മുഖാന്തരം ആദാമിലൂടെ നാം എല്ലാവരും പാപികളായി തീർന്നു അതിന് കാരണമായത് ആരാണ് ഏ ഹൗവയുടെ അരികിൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നു ഈ സാത്താൻ ഹൗവയെ വഞ്ചിച്ചു ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ആ ഫലം ആദാമും ഹവയും ഭക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇവരെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ഇവർക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത് ഏഹ് ഇവർക്ക് വേണ്ടി ആ തോട്ടത്തിൽ വെച്ച് തന്നെ തോൽ കൊണ്ട് അവർക്കൊരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ദൈവം വളരെ സ്നേഹവാനായതുകൊണ്ട് ആ തോട്ടത്തിൽ വെച്ചത് തന്നെ ഹൗവയ്ക്കും ആദാമിനും ഒരു തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഒടുപ്പിച്ചു പ്രിയ കുഞ്ഞുങ്ങളെ യേശുപ്പച്ച നമ്മളെത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അറിയുന്നു അതാണ് നമ്മൾ റോമർ അഞ്ചിൻ്റെ എട്ടിൽ നമ്മൾ വായിച്ചത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഈ ക്രിസ്തുവിനെ നമ്മൾ ഈ നിലയിൽ വിശ്വസിക്കുമ്പോൾ യേശുപ്പച്ച ഞാൻ ഒരു പാപം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് യേശുപ്പച്ചൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ യേശുപ്പച്ചൻ്റെ മക്കളായിട്ട് തീരുന്നു ഈ യേശുപ്പച്ചനുമായിട്ട് വീണ്ടും നമ്മൾ അരികെ അടുത്ത് വരുന്നു ഈ യേശുപ്പച്ചനുമായിട്ട് അപ്പച്ചനുമായിട്ട് സംസാരിക്കുകയും യേശോപ്പച്ചന് കൂടെ നടക്കുവാനായിട്ടും സാധിക്കും അതാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം അങ്ങനൊരു ചെറിയൊരു പാട്ടിൻ്റെ ഒരു ചെറിയ പാട്ട് ഇങ്ങനെ പാടാം ഏ സാത്താൻ സൂത്രക്കാരൻ തത്തി തത്തി വരുന്നുണ്ട് കയ്യ ി ചാടി പിടിക്കാൻ എന്നെ നോട്ടമിടുന്നുണ്ട് ഇല്ലേ 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 അവൻ എന്നെ കിട്ടുകില്ലേ ഞാൻ യേശുവിൻ്റെ പൈതൽ ഞാൻ യേശുവിൻ്റെ കയ്യിൽ ഓക്കെ നമ്മൾക്കങ്ങനെ പറയുവാനായിട്ട് സാധിക്കണം ഞാൻ യേശുവിൻ്റെ പൈതലാണ് ഞാൻ യേശുവിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ സാത്താന് എന്നെ പിടിക്കാനായിട്ട് പറ്റില്ല എന്ന് നമ്മൾ പറയണം അതിനായിട്ട് സ്വർഗത്തിലെ യേശുപ്പച്ചൻ നമ്മളെ സഹായിക്കട്ടെ നിങ്ങളെല്ലാവരെയും യേശുപ്പച്ചൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ യേശുപ്പച്ചൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ